നാണമുണ്ടോ? നാണമുണ്ടോ ഇങ്ങനെ സി പി എമ്മിനോട് എനിക്ക് ചോദിക്കാൻ നിങ്ങൾക്ക് ഇത് നിർത്താറായില്ല? എന്റെ മാതാവ് ജീവിതകാലം മുഴുവൻ ജീവിച്ചിട്ടുള്ളത് എന്റെ പിതാവിന് വേണ്ടിയാണ്. ഒരു കാര്യം ഞാൻ പറയാം, നിങ്ങളല്ല എത്ര വിചാരിച്ചാലും ശരി, ഞാൻ എന്റെ പിതാവിനെ എന്ത് വിളിച്ചോ അത് ആയിരം വട്ടം അങ്ങനെ തന്നെ പറയാനേ ഞാൻ ആഗ്രഹിക്കുന്നു. ഞാൻ മതി പറഞ്ഞു. അതുകൊണ്ട് എന്റെ രാഷ്ട്രീയ മാതാവിനുണ്ട്. ഉമ്മൻചാണ്ടി നിങ്ങളെ സ്നേഹിച്ചതുപോലെ ഞാനും നിങ്ങളെ സ്നേഹിക്കുന്നു. കോട്ടയം പാർലമെന്റ് മണ്ഡലം യു ഡി എഫ് സ്ഥാനാർത്ഥി അഡ്വക്കേറ്റ് കെ ഫ്രാൻസിസ് ജോർജിന്റെ തെരഞ്ഞെടുപ്പ് പ്രചാരണാർത്ഥം കൂരോപ്പട മണ്ഡലം കൺവെൻഷൻ ഉദ്ഘാടനം ചെയ്തുകൊണ്ട് ഉമ്മൻചാണ്ടിയുടെ ഭാര്യ മറിയാമ്മ ഉമ്മൻ പറഞ്ഞത്. എല്ലാ പ്രാന്ത പ്രദേശങ്ങളും കാൽനടയായി സൈക്കിളായി കിട്ടുന്ന വാഹനങ്ങളെല്ലാം എഴുതി തന്നിട്ടുണ്ട്. നിങ്ങളുടെ എല്ലാ ഉള്ളിൽ ഒരു ശൂന്യത മൂകത അദ്ദേഹം ഉണ്ടാക്കുന്നത് പോലെ എൻ്റെ ഉള്ളിലും ഉണ്ട്. പക്ഷേ എഴുതുപ്പോ പങ്കു വെക്കുമ്പോൾ അത് കുറഞ്ഞു വരും. സമയം അതിനെ ഉണക്കും, എന്നാൽ കുറെ അധികം സമയമെടുക്കും. ഉമ്മൻചാണ്ടി ഉണ്ടാക്കുന്ന വാക്യം ശൂന്യത മൂകത നിങ്ങളോടൊപ്പം ഞാൻ ഷെയർ ചെയ്യുന്നു. ഞാൻ നിങ്ങളെല്ലാം സ്നേഹിക്കുന്നു. ഉമ്മൻചാണ്ടി സ്നേഹിച്ചതുപോലെ തന്നെ ഉമ്മൻചാണ്ടി ഞാൻ സ്നേഹിക്കുന്നു. ഹൃദയത്തിന് അടിത്തട്ടൻ പറയുന്നതാണ് ഉമ്മൻചാണ്ടിയെ സ്നേഹിക്കുന്നതുപോലെ തന്നെ കുടുംബവും. ഒരു ജൂഡൻ ഉമ്മൻചാണ്ടിയെ ഉമ്മൻചാണ്ടി തന്നിട്ടാണ് പോയിരിക്കുന്നത്. ചാണ്ടി പോലും ചാണ്ടിയും എം എൽ എ ഉമ്മൻചാണ്ടിയെപ്പോൾ തന്നെ കഷ്ടപ്പെടുകയും എല്ലാവരെയും ചേർത്തുപെടുകയും ചെയ്യുന്ന ഒരു ആളാണ് എന്ന് ഞാൻ എം എൽ എ കുറിച്ച് ഒരമ്മയെന്നില്ല സത്യമായിട്ടൊരു കാര്യം പറയാം. എം എൽ എ ആയിരിക്കുന്ന ഒരു സമയം ഒരു ഷർട്ട് രണ്ട് ഷർട്ടും മുമ്പേ തീർച്ചയായും ഡോബി എന്നും ദിവസം ഒരെണ്ണേ ഉള്ളൂ, അത് പിറ്റേന്ന് ഒന്നും ഇടാനില്ല. അങ്ങനെ ഒരു ദിവസം വന്നപ്പം ഡോബിക്ക് അത് ഷർട്ട് കൊണ്ടുവരാൻ പറ്റില്ല. അസംബ്ലി നടക്കുന്ന സമയമാണ് ഉമ്മൻചാണ്ടിയിൽ. എന്ത് ചെയ്യുന്നു വെച്ചാൽ ഈ ഫ്രാൻസിസ് ജോർജ് അദ്ദേഹത്തിൻ്റെ ഫാദർ ശ്രീ കെ ജോ സാറിന് അദ്ദേഹം ഒരു വലിയ ഫിസിക്കാണ്. ഷർട്ട് ഇട്ടോട്ട് വന്നപ്പോഴത്തേക്ക് മുട്ടിൽ താഴെ ഷർട്ട് ഇടുന്നു അസംബ്ലിയിലുള്ള എല്ലാവരും പരിശീലിച്ചിരിച്ചു. അതാണ് എനിക്ക് എപ്പോഴും ഫ്രാൻസിസ് ജോർജ് സാറിനോടുള്ള ഓർമ്മ വരുന്നത്. നാണമുണ്ടോ ഇങ്ങനെ സി പി എമ്മിനോട് എനിക്ക് ചോദിക്കാൻ നിങ്ങൾക്ക് ഇത് നിർത്താറായില്ല? എന്റെ മാതാവ് ജീവിതകാലം മുഴുവൻ ജീവിച്ചിട്ടുള്ളത് എന്റെ പിതാവിന് വേണ്ടിയാണ്. എന്റെ മാതാവ് കഷ്ടപ്പെട്ടാണ് ഞങ്ങളെ വളർത്തിയത്, കാരണം പിതാവ് ഉണ്ടായിട്ടില്ല. ഞങ്ങളെ മൊത്തം എല്ലാ സ്ഥലത്തും കൊണ്ടുപോയിട്ടുള്ളത് എന്റെ മാതാവ്. എന്റെ പിതാവ് ഒരിടത്ത് വന്നതല്ല, എനിക്ക് ഓർമ്മയില്ല. അപ്പോൾ അത്രയും ബുദ്ധിമുട്ടി വളർത്തിയ അമ്മ, ആ അമ്മയെ പറ്റി നിങ്ങൾ ഇന്നും പറഞ്ഞു കൊടുക്കും. ഇന്ന് ഞാൻ കമന്റുകൾ വായിക്കുകയാണ്, ഞാൻ അതുകൊണ്ടാണ് പറയുന്നത്. ഇന്ന് നമ്മൾ കലറയിൽ പോയി, ആ കലറയിൽ പോയി പ്രാർത്ഥിച്ചു, അത് കൊടുത്തപ്പോൾ താഴെ നിന്ന കമന്റ്, ഒരു കമന്റ് പറയുന്നത് ഇങ്ങനെയാ, കൊല്ലാൻ കൂട്ടുന്നു. ഈ തരത്തിൽ വ്യക്തി വരാനും ഞങ്ങളോട് ഞങ്ങളോട് തീർത്തു, എന്റെ പിതാവിനോട് തീർക്കരുത് എന്ന് പറയാൻ ഈ അവസരം എടുക്കുകയാണ്. രാഷ്ട്രീയം ഞാൻ കൂടുതൽ പറയേണ്ട കാര്യമില്ല. ഇന്ത്യ ഏതവസ്ഥയിലാണെന്ന് നിങ്ങൾക്കറിയാം. ഇന്ത്യയിലെ ജനങ്ങൾ ഏത് സാഹചര്യത്തിൽ നിൽക്കുന്നു എന്ന് അറിയാം. വിഷയമൊന്നും അവർ പറയാനില്ല. അപ്പോൾ എന്ത് ചെയ്യും? കോൺഗ്രസ്സുകാരോട് പാകിസ്ഥാനിൽ പോകണം ഇല്ലേ? വിഷയമൊന്നും പറയാനില്ല. അപ്പോൾ ഇതിനെ വേറൊരു തരത്തിലേക്ക് ഇതിനെ ഉയർത്തിക്കൊണ്ടു പോകുക. കാരണം സർക്കാരൊന്നും ചെയ്തിട്ടില്ല. 10 വർഷം ഉണ്ടായിരുന്നത് മുതലാളിമാർക്ക് വേണ്ടി വരുന്ന സർക്കാർ കേന്ദ്രത്തിൽ, അതേ മോഡലിൽ സർക്കാർ ഈ നാട്ടിൽ രണ്ടു കൂട്ടർ മത്സരിച്ച് കോപ്പറേറ്റിനോടൊപ്പം നിൽക്കുക, ഒരുമിച്ച്, ഒരു വ്യത്യാസവും ഇല്ല. ഒരു കാര്യം ഞാൻ പറയാം, നിങ്ങളല്ല എത്ര വിചാരിച്ചാലും ശരി,
ഞാൻ എന്റെ പിതാവിനെ എന്ത് വിളിച്ചു അതായിരം വെട്ടം അങ്ങനെ തന്നെ പറയാനേ ഞാൻ ആഗ്രഹിക്കുന്നു. ഞാൻ മാറ്റി പറയുന്നു. അതുകൊണ്ട് എന്റെ രാഷ്ട്രീയ മാറ്റാവുന്നുണ്ട്. എന്റെ പിതാവ് ജീവിച്ചിരുന്ന ആദർശം ഇവിടുത്തെ പാവപ്പെട്ടവന് വേണ്ടി, ഇവിടുത്തെ സാധാരണക്കാരന് വേണ്ടി, ഇവിടുത്തെ കഷ്ടപ്പെടുന്നവന് വേണ്ടി, ഇവിടുത്തെ ഏറ്റവും ദുരിതമനുഭവിക്കുന്നവർക്ക് വേണ്ടി ജീവിച്ച ജീവിതം, അവരോടൊപ്പം ചേർന്ന് ജീവിച്ച ജീവിതം. അതുകൊണ്ടാണ് മരിച്ച സമയത്തും പറഞ്ഞ എനിക്ക് ഗാർഡ് ഓഫ് ഓണർ വേണം. ഞാനും സാധാരണക്കാരനായി ജനിച്ചു ജീവിച്ചു മരിക്കുന്നു എന്ന് പറഞ്ഞതിന്റെ കാരണവും അത് തന്നെ. ഇവിടെ മതത്തിന്റെ പേരിൽ, ജാതിയുടെ പേരിൽ നമ്മളെയൊക്കെ തമ്മിൽ തെറ്റിക്കാൻ ശ്രമിക്കുന്നവർ ബി ജെ പിക്ക് മാത്രമല്ല ഉത്തരവാദിത്വം, മറ്റു ജനങ്ങളും ഉണ്ട്. ന്യൂസ് ഡെസ്ക്, കേരള കൗമുദി.